നമസ്കാരം നാളെ ഉദിക്കുന്നത് നീതിയുടെ സൂര്യനാകട്ടെ കൊള്ളാം അല്ലേ ഇത് മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം ഇട്ടാണ് അതായത് ഇന്നത്തെ സൂര്യൻ ഉദിക്കുമ്പോൾ അത് നീതി പുലരട്ടെ എന്ന തരത്തിലാണ് ഇട്ടിരിക്കുന്നത് സംഗതി എന്താണെന്നല്ലേ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ മീഡിയ വൺ എന്നൊരു ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന ഒരു ചാനലുണ്ടായിരുന്നു ആ ചാനലിനെ കേന്ദ്ര സർക്കാർ ആദ്യം നിരോധിച്ചു അപ്പോൾ അവർ ഹർജിയുമായിട്ട് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ആ നിരോധനത്തിനെ ശരിവെച്ചു ഹർജി തള്ളി അപ്പോൾ അത് അവർ ഹർജിയുമായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയും വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തെ ശരിവെച്ചുകൊണ്ട് ഹർജി തള്ളിയിരിക്കുന്നു ഇനിയിപ്പോൾ അവർ അടുത്തതായിട്ട് പോകുന്നത് ഒരുപക്ഷെ സുപ്രീം കോടതിയിലേക്ക് ആയിരിക്കാം പക്ഷേ നമുക്ക് ആദ്യം ഈ രോദനം അല്ലെങ്കിൽ ഈ സങ്കടം എന്തിനാണ് എന്നൊന്ന് അറിയണ്ടേ അതായത് നാളെ ഉദിക്കുന്നത് നീതിയുടെ സൂര്യനായിരിക്കും എന്ന് വലിയ ആത്മവിശ്വാസത്തിൽ പറഞ്ഞിരിക്കുന്നു കുറേ പേർക്കെങ്കിലും തോന്നണം ഇവരെന്തോ നീ നീതി അർഹിക്കുന്നവരാണ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നീതിയുണ്ടെന്നൊക്കെ ഇനി യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയണ്ടേ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നാണ് ഈ സംഘടനയുടെ മുഴുവൻ പേര് ഈ സംഘടന ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത് ഇത് ബംഗ്ലാദേശിലുണ്ട് പാകിസ്ഥാനിലുണ്ട് ഇന്ത്യയിലുണ്ട് മറ്റു പലയിടത്തും പല പേരിൽ കണ്ടേക്കാം ഇവർ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഈ ജനാധിപത്യപരമായിട്ടുള്ള രാജ്യത്ത് പോലെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ ഒരു അന്യ അതായത് അവിടെ ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിം സമൂഹമാണല്ലോ അവിടെ ഉള്ളത് മുസ്ലിം അല്ലാത്ത ഒരാൾ ഒരു അമുസ്ലിം ഒരു മുസ്ലിമിന് ആ ആളോട് ഒരു വിരോധം തോന്നിയിട്ട് ഒരു കഥ അടിച്ചിറക്കിയാൽ അതായത് ആ അമുസ്ലിം വിശുദ്ധ ഗ്രന്ഥത്തിനെ അപമാനിച്ചുവെന്നോ അല്ലെങ്കിൽ പ്രവാചകനിന്ദ നടത്തി എന്നൊക്കെ പറഞ്ഞൊരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു പ്രചരണമോ നടത്തി കഴിഞ്ഞാൽ ചോദ്യവും പറച്ചിലും പോലീസ് അന്വേഷണവും ഒന്നും ഉണ്ടാവില്ല ഒരുപക്ഷെ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ ആളുകളായിരിക്കും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ശ്രീലങ്കക്കാരൻ്റെ ജീവൻ അങ്ങനെ പോയതേ ഉള്ളൂ നമുക്കറിയാം അയാളെ കളിവന്ന ജനക്കൂട്ടം തല്ലിക്കൊല്ലുകയായിരുന്നു മതഭ്രാന്തമുഖത്തിട്ട് അപ്പോൾ അത്തരം സംഘടനകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരു സംഘടനയാണ് ഈ ജമാഅത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കാര്യമല്ല പറയുന്നത് ഇന്ത്യയിൽ അവർ ഒതുങ്ങി കഴിയുന്നു അതിനുള്ള കാരണവും പറഞ്ഞുതരാം ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെ അങ്ങനെയാണ് അവർ അങ്ങനെയുള്ളവർ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ എൺപത് ശതമാനത്തോളവും ഹൈന്ദവ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് അപ്പോൾ പാകിസ്ഥാനിൽ വേവുന്ന പരിപ്പ് ഇവിടെ വേവില്ല ബംഗ്ലാദേശിൽ വേവുന്ന പരിപ്പ് ഇവിടെ വേവില്ല അതുകൊണ്ട് മാത്രം അവർ ഇങ്ങനെ പത്തി താത്ത് കഴിയുകയാണ് പക്ഷേ അപ്പോൾ അവർ മറ്റു ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്നത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നാണ് അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം ഇന്ത്യ എന്ന മഹാരാജ്യം ഇസ്ലാം ഭരണത്തിന് കീഴിൽ ശരീരത്തിന് കീഴിൽ ശരീരത്ത് കോ കോടതിക്ക് കീഴിൽ വരണം അതാണ് അവരുടെ ആദ്യന്തികമായിട്ടുള്ള ലക്ഷ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പത്രമാധ്യമങ്ങൾ ഇതേപോലുള്ള ചാനലുകൾ മറ്റ് പല കാര്യങ്ങൾ ചെയ്യുന്ന വിദ്യാഭ്യാസ മേഖലയിലും എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഏതൊരു ചരിത്രമറിയാവുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തന രീതിയും ചരിത്രവും പ്രമോദ് രാമൻ എന്ന ഈ മാധ്യമ പ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയും അത് മറ്റൊരു ചാനലിൽ നിന്ന് അങ്ങോട്ട് പോയതാണ് അവർക്കൊക്കെ അറിയാൻ വയ്യാത്തതല്ല ഈ ജമാഅത്ത് ഇസ്ലാമി എന്തെന്നും അല്ലെങ്കിൽ അതേപോലുള്ള അതേപോലെയുള്ള മറ്റ് സംഘടനകൾ ആയിട്ടുള്ള എസ് ടി പി എയും പോപ്പുലർ ഫ്രണ്ടും എന്തെന്നും ഇതിൻ്റെയൊക്കെ ആദ്യന്തികമായിട്ടുള്ള എന്തെന്നും അറിയാത്ത കൊച്ചുകുട്ടികളൊന്നുമല്ല അവർ മനോരമ പോലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പത്രസ്ഥാപനത്തിൻ്റെ തന്നെ ചാനലിൽ വർഷങ്ങളോളം ജോലി ചെയ്തിട്ടു ഒരുപക്ഷെ അവിടെ നിന്ന് കൂടുതൽ ശമ്പളം തരാം എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആവാം പ്രമോദരാമനെ പോലെയുള്ളവർ അല്ലെങ്കിൽ മറ്റൊരു ചാനലിൽ നിന്ന് പോയ ആ വനിതാ പത്രപ്രവർത്തക അല്ലെങ്കിൽ മാധ്യമപ്രവർത്തക പോലെയുള്ളവർ പോയിരിക്കുന്നത് അപ്പോഴും അവർ നല്ല പത്രപ്രവർത്തകരായിരുന്നുവെങ്കിൽ ഇതേപോലുള്ള ഒരു ചാനൽ ഒരിക്കലും തിരഞ്ഞെടുക്കില്ലായിരുന്നു അതേപോലല്ല ഒരു ചാനലിൽ പോയിരുന്നിട്ട് അതും കേവലം ഏഴോ എട്ടോ മാസം മാസം മാത്രമാണ് അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയത് എന്നിട്ട് വളരെ വികാരപരമായിട്ട് ഒരു പ്രസംഗത്തിൽ പറയുന്നു ഞാൻ എഡിറ്റർ ആയിരിക്കുന്ന ചാനലിന് എന്തെങ്കിലും രാജ്യവിരുദ്ധമായിട്ട് നിങ്ങൾ കണ്ടെത്തിയെങ്കിൽ എന്നെയും കൂടെ അല്ലേ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് കേൾക്കുന്ന കുറച്ച് പേർക്ക് തോന്നും ശരിയാണല്ലോ എന്ന് ആ പ്രമോദ്രാമ ഇങ്ങനെ കരയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം എത്രയോ വർഷമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേവലം ഏഴോ എട്ടോ മാസം കൊണ്ട് താങ്കൾ അതിൻ്റെ സാരഥ്യം സാരഥ്യം എന്ന് പറയാറായിട്ടില്ല താങ്കൾ വെറും കളിപ്പാപ്പം മാത്രമാണ് താങ്കളെ നിയന്ത്രിക്കുന്ന ചരട് എപ്പോഴും അത് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ തന്നെയാണ് അവർക്ക് വേണ്ടത് പ്രമോദ് രാമൻ എന്ന പോലെയുള്ള പേരുകാരെയാണ് അല്ലെങ്കിൽ സ്മൃതി പരുത്തിക്കാട് എന്ന പോലെയുള്ള പേരുകാരെയാണ് അവരെ മുൻനിർത്തിയാണ് അവർ എല്ലാ യുദ്ധങ്ങളും നയിക്കുന്നത് ജയിക്കുന്നത് എന്ന് പറയാൻ പാ പറ്റില്ല കാരണം ഇന്ത്യയിൽ അവരുടെ ഒരു യുദ്ധവും ജയിക്കാൻ പോകില്ല മറ്റു സ്ഥലങ്ങളിലൊക്കെ അവർക്ക് സ്വാധീന കുറവുള്ള ഇടങ്ങളിലൊക്കെ ഇതേപോലെയുള്ള പേരുകാരെയും അന്യ മതസ്ഥരെയും മുന്നിൽ നിർത്തി തന്നെയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതേ കളിയാണ് ഇവിടെയും അവർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ കിട്ടിയ നിരോധനം അതിനൊന്നുമല്ല എത്രയോ ദീർഘകാലമായിട്ട് നമുക്കറിയാം താലിബാൻ ഒരു വിസ്മയമാണെന്ന് ആദ്യം പറഞ്ഞതവരാണ് അതേപോലെ തന്നെ നമ്മുടെ ജവാൻമാർ കൊല്ലപ്പെടുമ്പോൾ ഭീകരവാദികൾക്ക് തീവ്രവാദികൾക്ക് വീരമൃത്യുവെന്നും നമ്മുടെ ജവാന്മാർ കൊല്ലപ്പെട്ടുവെന്നും പറയുന്നവരാണ് അവർ അവർക്കിപ്പോഴും കാശ്മീരിലെ തീവ്രവാദികൾ ആയുധധാരികൾ മാത്രമാണ് ആ രീതിയിൽ മാത്രമേ അവർ വാർത്ത കൊടുക്കാറുള്ളൂ അങ്ങനെയൊരു മാധ്യമം അതിൽ കൂടുതലായിട്ടുള്ള നമുക്കറിയില്ല വലിയ രീതിയിലുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നവർ അതിലുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ അതിനെ ഇപ്പോൾ നിരോധിച്ചത് ആ കാര്യങ്ങൾ എന്താണെന്ന് മുദ്രവത്തിച്ച കവറിൽ കോടതിക്ക് മുന്നിൽ ഉണ്ട് അത് കോടതിയുടെ സിംഗിൾ ബെഞ്ചും പിന്നീട് ഡിവിഷൻ ബെഞ്ചും അത് കാണുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷമാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിലോട് അനുകൂലമായിട്ട് തന്നെ തീരുമാനമെടുത്തത് ഇത്രയൊക്കെ ആയിട്ടും പ്രമോദരാമനെയും സ്മൃതി ഭർത്തിക്കാടനെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതേപോലെ വികാരപരമായിട്ട് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല നിങ്ങളുടെ ജോലി പോയിരിക്കുക സാധാരണ രീതിയിൽ ഏതൊരാൾക്കും വിഷമം തോന്നേണ്ട കാര്യമാണ് പക്ഷേ നിങ്ങൾ കൊച്ചു എന്താണ് ജമാഅത്തെ ഇസ്ലാമിയെന്നും എന്താണ് അവരുടെ രാഷ്ട്രീയമെന്നും എന്താണ് അവരുടെ ലക്ഷ്യമെന്നും നൂറ് ശതമാനം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പോയി തലവെക്കുകയായിരുന്നു ആ നിങ്ങൾക്ക് ഇതേപോലെ പോസ്റ്റ് പോസ്റ്റിടുമ്പോഴും അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ വന്ന് വികാരപരമായിട്ട് കരഞ്ഞു കൂവി നിലവിളിക്കുമ്പോഴുമൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് അതിനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എന്ന സത്യം വെബ്ഡസ് തത്വമൈനോസ്